ഹായ് ഫ്രണ്ട്സ് ഇത് റേഡിയോ നെയ്തൽ വൺ സീറോ സെവൻ പോയിൻ്റ് എയ്റ്റ് എഫ് എം നെയ്തൽ നുറുങ്ങുകൾ പൗളോ കൊയിലോ ഒരു പ്രത്യേക ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഗ്രന്ഥത്തിൻ്റെ പേര് ദ മാനുവൽ ഓഫ് വാറിയർ ഓഫ് ലൈറ്റ് എന്നാണ് വെളിച്ചത്തിൻ്റെ പടയാളി അല്ലെങ്കിൽ പോരാളി എന്നൊക്കെയാണ് പറയുന്നത് ആ പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നു ശത്രുക്കളെ തിരഞ്ഞെടുക്കുക എന്ന് സാധാരണ നമ്മൾ മിത്രങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത് ശത്രുക്കളെ ആരും തിരഞ്ഞെടുക്കാറില്ല പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്നു ശത്രുക്കളെ തിരഞ്ഞെടുക്കാൻ പരിശ്രമിക്കണം എന്ന് മറ്റൊരു പുസ്തകം കൂടി ഞാൻ ഓർമ്മിച്ചെടുക്കുകയാണ് ഉംബർട്ടോ എക്കോ എന്ന എഴുത്തുകാരൻ അദ്ദേഹം നോവലുകളാണ് എഴുതാറ് പക്ഷേ അദ്ദേഹം കുറച്ച് ലേഖനങ്ങൾ എഴുതിയിട്ട് അതിൻ്റെ സമാഹാരം എഴുതിയിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് ഇൻവെൻറ്റിങ് ദ എനിമി എന്നാണ് ഇദ്ദേഹം തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തക രചന ആരംഭിക്കുന്നത് ഒരു യാത്രാനുഭവമാണ് മറ്റൊരു രാജ്യത്തിലേക്ക് യാത്ര പോകുന്നു അവിടെ ചെന്നിറങ്ങിയ ഉടനെ ഒരു കാറ് വിളിച്ച് യാത്ര പോവുകയാണ് പല സ്ഥലങ്ങളിലേക്കും അദ്ദേഹത്തെ ഡ്രൈവർ കൊണ്ടുപോകുന്നുണ്ട് ഒരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡ്രൈവർ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു ആരാണ് നിങ്ങളുടെ ശത്രു അപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്ക് ശത്രുക്കൾ ആരുമില്ല ഞാൻ എല്ലാവരോടും സൗഹൃദത്തിൽ ജീവിക്കുന്നു ഉടനെ ആ ഡ്രൈവർ ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഒരു ശത്രുവിനെക്കുറിച്ചല്ല നിങ്ങളുടെ രാജ്യത്തിൻ്റെ ശത്രുവിനെക്കുറിച്ചാണ് അപ്പോൾ പറഞ്ഞു ഞാൻ ഇറ്റലിക്കാരനാണ് ഞങ്ങൾക്ക് ശത്രുക്കളേ ഇല്ല ഞങ്ങൾ ആരുമായിട്ട് യുദ്ധം ചെയ്തിട്ടില്ല അപ്പോൾ അടുത്ത ചോദ്യം ഡ്രൈവർ ചോദിക്കുകയാണ് ഒരു ശത്രു ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും എന്നാണ് ആ ചോദ്യം അദ്ദേഹത്തെ ഒരുപാട് ചിന്തിപ്പിച്ചു എന്നാണ് പറയുന്നത് എന്നിട്ട് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് ശത്രു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഒരു നിലവാരമുള്ള ശത്രു അനിവാര്യമാണ് അതുകൊണ്ട് ശത്രു ഇല്ലെങ്കിൽ ഒരു ശത്രുവിനെ നിർമ്മിച്ചെടുക്കൂ എന്നാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്താ കാര്യമെന്ന് ചോദിച്ചാൽ നമുക്ക് ജീവിതത്തിൽ ശത്രുക്കളുണ്ട് മിത്രങ്ങളുണ്ട് നമ്മൾ മിത്രങ്ങളെ മാത്രമേ തിരഞ്ഞെടുക്കാറുള്ളൂ ശത്രുക്കളെ തിരഞ്ഞെടുക്കാറില്ല നിർമ്മിക്കാറുമില്ല ഒരു വേള ഓർത്തു നോക്കൂ ആരാണ് നമ്മുടെ മിത്രം ആരാണ് നമ്മുടെ ശത്രു ചില നേരങ്ങളിൽ നമ്മുടെ മിത്രം നമ്മുടെ ശത്രുവായി മാറുന്നു പല നേരങ്ങളിലും അയലത്തെ ശത്രുവാണ് നമ്മുടെ മിത്രമെന്ന് നമ്മൾ തിരിച്ചറിയാറും ഉണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ശരി ശരി എന്ന് പറയുന്ന മിത്രം ഒരു പക്ഷേ നമുക്കുപകാരിയാവില്ല നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്ന ശത്രു പലപ്പോഴും നമുക്ക് നമുക്കുപകാരിയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ നമ്മുടെ മിത്രമാണ് ഇവിടെ ഒരു പ്രശ്നം മിത്രമാർ എന്നത് കണ്ടെത്തുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യണം നിർമ്മിച്ചെടുക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ വളർച്ചയ്ക്ക് എല്ലാവരും എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ വളരില്ല നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്ന പലരും നമുക്ക് ശത്രുവായി തോന്നാമെങ്കിലും അവർ നമ്മുടെ മിത്രങ്ങളാണ് അവരെ നമ്മൾ അറിയാതെ തിരഞ്ഞെടുക്കാറുണ്ട് അറിയാതെ നമ്മൾ കൂട്ടത്തിൽ ചേർക്കാറുണ്ട് അവരെ നമ്മൾ നിർമ്മിച്ചെടുക്കുക തന്നെയാണ് അതുകൊണ്ട് ഓർത്തുവയ്ക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് ചില നേരങ്ങളിലെങ്കിലും ശത്രുക്കൾ അനിവാര്യമാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത് തന്നെയാണ് മാത്രമല്ല ഇല്ലെങ്കിൽ നിർമ്മിച്ചെടുക്കുകയും വേണം